93.5 റെഡ് എഫ് എമ്മിൻ്റെ പ്രണയം പൂക്കുന്ന ഈ താഴ്വരയിൽ ലവ് ഓൺ എയറുമായി ഞാൻ മാത്തുക്കുട്ടി. ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ലാലേട്ടൻ അടുത്ത് പറഞ്ഞു, ലാലേട്ടൻ എനിക്ക് ഒരു പ്രമോ തരാമോ, നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാണ് മാത്തുക്കുട്ടി. സാറേ മാത്തുക്കുട്ടി, നിന്റെ ഈ ചോദ്യത്തിനുള്ള ചായം പറയാൻ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. അപ്പൊ അങ്ങനെ ലാലേട്ടനും മമ്മൂക്കും പ്രമോ പറഞ്ഞ് പൂർണിമേന്ദ്രിയത്ത് വരുമ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇന്ദ്രിയത്തിന് ദേഷ്യം വരുമ്പോ പൂർണിമേനെ വിളിക്കണേന്ന്. വലിയൊരു ചിരിയായിരുന്നു മറുപടി. അത് അതൊരു ഫണ്ണാ, രസല്ലേ. പോയർക്കാ പോടാ, നീ എന്ന് പറഞ്ഞ ചെറുക്കൻ ചൊവ്വില്ലല്ലോ ടോവി. ഒരു സംശയമില്ല, നമുക്ക് ഉറപ്പായിരുന്നു വേറെ ആര് സ്റ്റാർ ആയില്ലെങ്കിൽ ടോവി സ്റ്റാർ ആവും. വിനീത് ശ്രീനിവാസൻ എന്നൊരു വ്യക്തിയെ ഒരു മെന്ററെ എങ്ങനെയൊക്കെ ബ്രീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എല്ലാ കുരുത്തക്കേടുകളും അറിയാവുന്ന ഒരു പള്ളിയിൽ അച്ഛനാണ് മോപ്പ. എനിക്ക് ഞാനൊക്കെ ബിജു മേനോന്റെ അടുത്ത് കേട്ടിരുന്നു. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഞാൻ പുള്ളിയുടെ സംസാരിക്കുമ്പോ കൊറേ സ്ഥലത്തൊക്കെ എനിക്കിങ്ങനെ ഞാൻ തന്നെയല്ലേ എന്റെ. ഞാൻ എനിക്ക് ഒരാളോട് പറയാൻ കഴിയുന്ന ഏറ്റവും കഠിനമായിട്ടുള്ള വാക്ക്, നീ എന്റെ സുഹൃത്തെയല്ല എന്നുള്ള വാക്കാണ്. പ്രണയം പൂക്കുന്ന താഴ്വരയിൽ ഞാൻ മാത്തുക്കുട്ടി. ഈ ശബ്ദം റേഡിയോയിൽ കേൾക്കാത്ത 90s കിഡ്സ് ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളിലേക്ക് മനസ്സിൽ പറഞ്ഞ ശബ്ദത്തിന് ഉടമത് ആ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഹായ് യു ഗൈസ് വാച്ചിങ് എഡിറ്റോറിയൽ, ദിസ് ഇസ് ബീമാ ജുവലേഴ്സ് പ്രസൻസ്, ദിസ് ഇസ് മൈ സ്റ്റോറി സീസൺ 2 പവർഡ് ബൈ മർമ. വി ഹാവ് സാക്ഷാൽ ആർജി മാത്തുക്കുട്ടി. നമസ്കാരം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അത് ഇപ്പൊ പറയാൻ പറഞ്ഞല്ലേ, ഈ ഒരു ആംബിയൻസിൽ ഒന്ന് പറയോ. നമ്മൾ ആ സമയത്ത് അത് പറഞ്ഞോണ്ടിരുന്ന മുഴുവൻ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് മറ്റേ പതിഞ്ഞ ശബ്ദത്തിലേക്കൊക്കെ വന്ന്, അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളൊരു 1 hour മുമ്പേ തന്നെ നമ്മൾ കേറിയുന്ന ശബ്ദമൊക്കെ മറ്റേ മാക്സിമം ബേസ് പിടിക്കാൻ വേണ്ടിയിട്ട്. മോർണിംഗ് ഷോയിൽ നമ്മൾ വരുമ്പോ മറ്റേ അലറും അലറും, അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ഷോയിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ മറ്റേ ഇതിലേക്ക് വരെ അന്ന് ഭയങ്കര ക്രിഞ്ചാണ്. അതായത് ഇപ്പൊ എനിക്ക് നമുക്കിപ്പോഴും അല്ലേ, ഗദഫൊക്കെ വന്ന സമയത്താണെങ്കിലും കേട്ടു നോക്കി കഴിഞ്ഞാൽ അറിയാം, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റേഡിയോയിൽ നമ്മൾ ശബ്ദം സംസാരിച്ച് തുടങ്ങിയ സാധനം ഒരു 2 വർഷത്തിന് ഇപ്പുറത്ത് നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ ഫീൽ ഉണ്ടല്ലോ, അതിപ്പം ഇപ്പോഴായിരിക്കും. എനിക്ക് പണ്ടത്തെ ആ സാധനങ്ങളെ കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ ഈ ആൾ, നമ്മൾ ഈ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമല്ലോ, ഈ കോളേജുകളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവർക്കും എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഇവർ നമ്മളൊരു വീഡിയോ പ്രസന്റേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക. അപ്പൊ ഇവര് ഈ പഴയ ഞാൻ അവിടെ നിന്നങ്ങ് ഉരുകും, നമ്മളെല്ലാം ബിൽഡപ്പും നമ്മളിവിടുന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മറ്റേ മോനേജാടാ എന്നുള്ള മട്ടിന് നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോ ഇവര് നമുക്ക് ഈ സാധനം ഒക്കെ ഇട്ട് അങ്ങ് ഇൻട്രോ തരുമ്പോ നമ്മള് കേറി മറ്റേ ഇനിയിപ്പൊ ഞാൻ എന്താ പറയാ. ഇപ്പോഴും നൊസ്റ്റല്ലേ, അത് ഇങ്ങനെയല്ലേ തുടങ്ങുന്നത്? പ്രണയം പൂക്കുന്ന താഴ്വരയിൽ ഒന്ന് പറയോ, ഇപ്പോഴാണെങ്കിൽ എങ്ങനെയാ പറയാ? ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ അത്രയും കുറച്ചുകൂടെ വൃത്തിക്ക് നമ്മൾ പറയും. ആ ഇപ്പൊ പണ്ട് നമ്മളിങ്ങനെ എന്റെ 93.5 റെഡ് എഫ് എമ്മിന്റെ പ്രണയം പൂക്കുന്ന ഈ താഴ്വരയിൽ ലവ് ഓൺ എയറുമായി ഞാൻ മാത്തുക്കുട്ടി. ഡിഗ്രി കാലഘട്ടങ്ങളിൽ പ്ലസ് ടു കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങളുടെ ഈ ഷോ ഉണ്ടല്ലോ, എത്ര മാത്രം ഉളകം കളിച്ചിട്ടുണ്ടെന്ന് അറിയാം, പ്രത്യേകിച്ച് പമ്പിള്ളേരുടെ ഒക്കെ അല്ലേ. ഞാന് ആ സമയത്ത് എപ്പോഴും ഓർക്ക, നമ്മൾ ഈ ഷോക്ക് മുമ്പ് ഒരു പ്രിപ്പറേഷൻ നടത്തുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ഷോ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ അവിടുത്തെ പെൺപിള്ളേർ ഹെഡ്ഫോണിൽ വെച്ച് ഇരുന്ന് കേൾക്കുന്നുണ്ടാവും എന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്യും. അങ്ങനെ അപ്പൊ ഒരു പ്രീ സെറ്റ് ചെയ്യും നമ്മൾ. അത് നമ്മൾ പണ്ട് പഠിച്ചത്, നമ്മൾ പണ്ട് ഞാൻ യു സി കോളേജിൽ പഠിച്ച, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ 3 rounds ഞാൻ അവിടെ സോഫ്റ്റ്വെയർ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ആ രാവിലെ തന്നെ 7 o'clock ചെന്നിട്ട് നമ്മൾ പ്രാക്ടീസിന് ഇറങ്ങും. അപ്പം അവിടുത്തെ ഒരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട് സ്കിന്നർ എന്ന് പറഞ്ഞിട്ട്, സ്കിന്നറിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉള്ളത്. ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് നമ്മൾ സോഫ്റ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് അതിന് 3 rounds നമ്മൾ ഓടിപ്പിക്കും, ചിലപ്പോൾ അത് 5 rounds വരെയാവും. അപ്പോൾ ആദ്യത്തെ 3 rounds ഓടിക്കഴിയുമ്പോഴേക്കും നമുക്ക് വയ്യായിക്ക് വരുമല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് പണിയെടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ 3 rounds ഓടിച്ച് കഴിയുമ്പോഴേക്കും മറ്റേ കോശം എടുത്ത് പറയാണ് 2 rounds കൂടെ ഓടാം എന്ന് പറയുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്പം തന്നെ ഓടുമ്പം പറയും, സ്കിന്നർ ഹോസ്റ്റലിന്റെ മേളിൽ ഒരു പെങ്കുച്ച് നോക്കിയിട്ടുണ്ട്, നോക്കിക്കോ. പിന്നെ നമുക്ക് 6 rounds വേണി ഓടാ. അതുപോലെ എന്ന് പറയണ പോലെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പ്രീ സെറ്റ് ചെയ്ത് വെക്കും. അത് അതിലൊന്നായിരുന്നത് ഇത്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്റർവ്യൂസ് ആണ് കൊറേ കൂടെ ഈ ജനങ്ങളിലേക്ക് ഫേസ് എത്തിച്ചത്. എപ്പോഴെങ്കിലും ഞാൻ ചെറിയൊരു ഇമാജിനറി ക്വസ്റ്റ്യൻ ചോദിക്കുക, ആർ ജെ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ
ഈ മാത്തുക്കുട്ടി ഇന്റർവ്യൂ ചെയ്യാൻ പോവാന്ന് വിചാരിക്കുക, ആൾക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ഓ പാടാ, ഞാൻ പൊതുവെ എന്നെ കുറിച്ചിട്ട് ഞാൻ അത്ര ഇതായിട്ടുള്ള ഒരാളല്ല. ഞാന് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്മൾ പടം ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആർജെ മാത്തുക്കുട്ടി മാത്തുക്കുട്ടീനെ തന്നെ ഇൻ്റർവ്യൂ എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ വേണ്ട ആ സാധനം അടിക്കുന്നുണ്ട്. എനിക്കെപ്പോഴും ഞാൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെന്ന് പറയുന്ന ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പൊതുവെ ഞാൻ എന്നെ അധികം അങ്ങ് നമുക്ക് പറയാനൊക്കെ ഇഷ്ടം, എന്തോ ഇഷ്ടമാണ് എന്നെ ആളുകൾക്ക് അതൊക്കെ പറയാൻ വലിയ ഇഷ്ടാ. പക്ഷെ നമ്മൾ തന്നെ അത് അങ്ങനെ ഇതായിട്ട് ചെയ്യുമ്പോ എനിക്കത് ഭയങ്കര പ്രശ്നം തോന്നി. ആ ക്രിഞ്ച് അടിക്കും, എനിക്കറിയാലോ തന്നെ. ഞാൻ ഇങ്ങനെയൊന്നും ബിൽഡപ്പ് കൊടുക്കാൻ പറ്റുന്ന ആളല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല ധാരണയുള്ളത് കൊണ്ട് നമ്മള് പിന്നെ എന്തായാലും ബിൽഡപ്പ് കൊടുക്കൂല, അത് ഉറപ്പാണ്. നമ്മളെ ഇന്റർവ്യൂസിന് പോകുന്ന സമയത്ത് നമ്മളുടെ ഇന്റർവ്യൂന്റെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മളുടെ എപ്പോഴും ഇൻട്രൊഡക്ഷനിലാണല്ലോ. ഒരുപാട് ആക്ടേഴ്സിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ള, അതായത് കിടിലൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ള ആളുകൾ ഒരാളാണ് എന്റെ ഫ്രണ്ടിലായിരിക്കുന്നത്. കൊടുത്ത ഇൻട്രൊഡക്ഷൻ ഏറ്റവും ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓർമ്മയിലുള്ളത് ഏതാ? പാർവതി വന്ന സമയത്ത് പേരിൽ തന്നെ തീയുള്ള ഒരാൾ, പാർവതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനൗൺസ് ചെയ്ത് ഓർമ്മയുണ്ട്. മമ്മൂക്കായ്ക്ക് വേണ്ടിയിട്ട് ജനിച്ചത് ചെമ്പിലാണ്, പക്ഷെ മലയാള സിനിമയിലെ തനി തങ്കം എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല, ഇപ്പോഴും നമ്മള് ഞാൻ എപ്പോഴും ആദ്യം ആലോചിക്കുക വന്ന ആളുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ഉണ്ണി മുഖം വന്നു കഴിഞ്ഞാൽ ആ ഉണ്ണി വലുതായി എന്ന് പറയുന്നതിന് രസമുണ്ടല്ലോ. എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ സ്വന്തം കുട്ടി മാത്തുക്കുട്ടി. ലാലേട്ടനെ കൊണ്ട് ഞാനത് പറയിപ്പിച്ചിട്ടുണ്ട്. ലാലേട്ടനെ കൊണ്ട് അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഷോയുടെ പേര് റെഡ് കാർപ്പറ്റ് എന്നായിരുന്നു. അപ്പോ റെഡ് കാർപ്പറ്റിന് വേണ്ടിട്ട് ഒരു രണ്ട് ഇന്റർവ്യൂ മൂന്ന് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ലാലേട്ടന് എന്റെ പേര് അറിയാം എന്ന് പറയുന്ന ഒരു ആ സമയത്ത്, ഇപ്പൊ എനിക്ക് അറിയാൻ ഉണ്ടാവില്ല, ചിലപ്പോൾ മൂപ്പർക്ക് അറിയാൻ ഉണ്ടാവില്ല. സമയത്ത് നമ്മൾ റെഗുലർ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ലാലേട്ടൻ എനിക്ക് ഒരു പ്രൊമോ തരാമോ എന്ന് വെച്ചാൽ, കാരണം നമുക്കിങ്ങനെ എല്ലാ ആഴ്ചയിലും പോകണമല്ലോ. അപ്പോൾ ജനറൽ പ്രൊമോ ഒരെണ്ണം ചെയ്യാനുള്ള പ്ലാൻ എടുത്ത സമയത്ത് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാണ് മാത്തുക്കുട്ടി. അപ്പോൾ ഇപ്പോഴും നമ്മുടെ അടുത്തൊക്കെ കഴിഞ്ഞ ദിവസം കൂടി ഡെയിനും ഡെയിനെയൊക്കെ കണ്ട സമയത്ത് ഡെയിനെ അടുത്ത് പറഞ്ഞിട്ട്, അവർ മോഹൻലാൽ പ്രമോ പറയുന്നു മാത്തുക്കുട്ടിക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ലാലേട്ടൻ്റെ ഇത് കേട്ടതിന് മമ്മൂക്കയായിട്ട് കുറച്ചും കൂടെ ഇതുണ്ടായിരുന്നു, അതായത് നമുക്ക് ആ സമയത്ത് കുറേ കൂടി അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക അതെ നമ്മൾ മമ്മൂക്കയുടെ കുറേ പ്രോഗ്രാംസിനൊക്കെ പോയി കഴിഞ്ഞപ്പം മമ്മൂക്കയുടെ ഫാൻസൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, അതായത് ഫാൻസിൻ്റെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പോകുമായിരുന്നു സമയത്ത്, നിങ്ങളുടെ ഇപ്പോഴും ലാലേട്ടൻ്റെ ആണല്ലോ ഇത് മമ്മൂക്കാടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മൂക്കാരുടെ അടുത്ത് ഞാൻ നമുക്കൊരു സാധനം ചെയ്യാം സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് പറഞ്ഞാൽ നീ വാ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ദിവസം രണ്ട് പ്രാവശ്യമൊക്കെ നീട്ടി അതിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ വേണ്ടത് എനിക്ക്? സാറേ മാത്തുക്കുട്ടി, നിന്റെ ഈ ചോദ്യത്തിനുള്ള ചായം പറയാൻ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. ആ പിന്നെ 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 രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്, റെഡ് കാർപ്പറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ലാലേട്ടനും മമ്മൂക്കയും പ്രമോ പറഞ്ഞ് നമ്മള് രണ്ടുപേരുടെയും വന്നിട്ട് മിക്സപ്പ് ചെയ്തിട്ട് നമ്മള് അതൊരു ഇതുപോലെ കൊടുക്കുമായിരുന്നു. ഭയങ്കര ഞാനൊക്കെ ആർജെയിട്ട് റേഡിയോയിലേക്ക് വന്ന സമയത്ത് നമുക്കൊക്കെ റെഫറൻസ് തരുമല്ലോ, അതായത് ഒരു നാല് ബെസ്റ്റ് ആർജെസിന്റെ റെഫറൻസ് തരും, ഇന്നയാളുടെ ഷോ, ഇന്നയാളുടെ ഈ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഒരു കോമൺ ആർജെ റെഫറൻസ് താങ്കളുടെ പേരായിരുന്നു. ഇതൊക്കെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാനൊന്ന് ശമ്പളം കൂടുതൽ മേടിച്ചാലേ. റേഡിയോ ഫീൽഡിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പോയാക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടിയത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഇപ്പൊ എന്നെക്കാളും നല്ല ആർജേസ് ഉണ്ട്, അവരെ പലരെയും എന്നെ അറിയുന്ന അത്രയും അറിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സമയത്ത് അവരില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ദുൽഖറിനെ പറയുമ്പോ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസിനെ പറയുമ്പോ ആർജെ മാത്തുക്കുട്ടിനെ പറയുമ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഒരു പ്രേക്ഷക സ്വീകാര്യത നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇച്ചിരി കൂടുതലാ. ഇത് മറ്റേ രണ്ട് ഹെലികോപ്റ്ററിനെ ഒരു തുമ്പിനെ കുറിച്ച് പറയുന്ന പരിപാടിയാണ്. ഇന്റർവ്യൂ ഞാനാട്ടാ ചെയ്തേ ദുൽഖറിന്റെ വെരി ഫസ്റ്റ് ഇന്റർവ്യൂ, റേഡിയോ ഇന്റർവ്യൂ, റേഡിയോ ഇന്റർവ്യൂ എന്നുള്ളതല്ല ഇന്റർവ്യൂ, ഫസ്റ്റ് ഇന്റർവ്യൂ. സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിട്ട് നമ്മള് ഇവിടെ നവോദയ അപ്പുറത്തും ഒരു സ്ഥിരം ഷൂട്ടിംഗ് വീടുണ്ടല്ലോ, അപ്പൊ അവിടെ ഉസ്താദ് ഹോട്ടലിന്റെ ഷൂട്ട് നടക്കാം. ഉസ്താദ് ഹോട്ടലില് നിത്യമേനോനെ കാണാൻ വേണ്ടിയിട്ട് ദുൽഖർ സൽമാൻ വരുന്ന സീൻ ഉണ്ടല്ലോ, ഹൗ സ്വീറ്റ് എന്ന് വെക്കുന്ന സീൻ ഉണ്ടല്ലോ, ആ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അൻവർക്ക് ഉണ്ട് അവിടെ, ഞാനപ്പോ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു മുറിയിൽ ഇരുന്നിട്ടാണ് ദുൽഖറിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ എടുക്കുന്നത്.
എന്നിട്ട് അത് നമ്മൾ കൊടുത്ത് അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ് നമ്മൾ അത് എയർ ചെയ്തത്. ദുൽഖറിന്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ ഞാൻ തന്നെ എടുത്തത് ഉസ്താദ് ഹോട്ടലിന് വേണ്ടിട്ട്. സംസാരിക്കാനുള്ള വിമുഖത ഉണ്ടായിരുന്നു. സംസാരിക്കാന്ന് വെച്ചാല് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നതിൽ ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്നത്തെ ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ, അന്നത്തെ ഇന്റർവ്യൂ എന്റെ പ്രൊമോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ദുൽഖർ കൂടുതലും സംസാരിക്കുന്ന സമയത്ത് പുറത്ത് പഠിച്ചിട്ട് വന്ന ആളുകൾ സംസാരിക്കുന്ന ആക്സെന്റ് ഉണ്ടല്ലോ, ആക്സെന്റല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഭയങ്കര ഫ്ലൂ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദുൽഖർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട്, കാരണം തീവ്രത്തിന്റെ ഒക്കെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ പോകുമ്പോഴേക്കും ദുൽഖർ ഭയങ്കര അടിപൊളിയായിട്ടത് അതിനെ കവറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രണവിന്റെ ആണെങ്കിൽ പോലും ആദ്യത്തെ രണ്ട് സിനിമകളിന് ശേഷം ഹൃദയം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടായ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അതേപോലെ തന്നെ ദുൽഖർ ഭയങ്കര പെട്ടെന്ന് ആ സാധനം കേറി ഇട്ടായിരുന്നു. കാരണം അത് മലയാളത്തില് ഇത്രയും ഭാഷകൾ കൈകാര്യം ചെയ്ത്, അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സർവ്വഭാഷയും കൈകാര്യം ചെയ്ത് അപ്പന്റെ വീട്ടിലാണല്ലോ ദുൽഖർ ഇരിക്കുന്നത്. അപ്പൊ അതുണ്ടാവും. ഇതിപ്പോ എത്രയൊക്കെ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ അന്വേഷിച്ചപ്പോഴാണ്, അതായത് ലവ് ഓൺ എയർ ഒക്കെ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത്, റേഡിയോയിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്ലഡിൽ ലവ് ലെറ്റേഴ്സ് കിട്ടിയ സമയം ഉണ്ടായിട്ടില്ലേ? ആ നമുക്ക് അങ്ങനെയൊക്കെ വരുമായിരുന്നു. അത് ബ്ലഡ് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെയൊക്കെ ആളുകള് നമുക്ക് അയക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ നമുക്ക് ഓഫെയറിൽ വിളിച്ചിട്ട് സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ കോളിലേക്ക് പോകാന്ന് പറയുന്നായിരുന്നു ആ സമയത്ത് ഏറ്റവും വലിയ ടാസ്ക്. കാരണം സ്ഥിരം കോളേഴ്സ് ആവാനും പാടില്ലല്ലോ. അപ്പൊ ഇവര് നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഭയങ്കര കൊഞ്ചിലും വർത്താനും ഒക്കെ ആയിരിക്കും ആ സമയത്ത്. അപ്പോ അത് നമുക്ക് എപ്പോഴും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. കാരണം നമുക്ക് ഷോ മുന്നോട്ട് കൊണ്ടുപോകണം, ഓരോ ലിങ്കിലും പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് ധാരണയുണ്ട്. അപ്പൊ അടുത്ത ലിങ്കിലേക്ക് വരുന്ന കോളേഴ്സ് നമ്മള് ഏത് തരത്തിലുള്ള കോളേഴ്സ് ആണെന്ന് പറയുന്ന കാര്യം നോക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിനുള്ള സംസാരത്തിനുള്ള സമയമില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ആവായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ അപ്പോ അങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മൾ അതിനെ ഓൺ ലൈവില് നമ്മുടെ അടുത്ത് ഞാനപ്പൊ തന്നെ അന്ന് ലൈവായിരുന്നു, അത് കംപ്ലീറ്റ്ലി ലൈവായിരുന്നു. നമുക്ക് കട്ട് ചെയ്തിട്ട് വിടാൻ വേണ്ടിട്ടൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ തന്നെ ഞാൻ മറ്റേ കോള് കട്ട് ചെയ്തിട്ട് ഹലോ ഹലോ, ആ കോള് കട്ടായി പോയി. ആ സമയത്ത് നമ്മള് റെഡ് എഫ് എം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഇതായിരുന്നു, മാൻഡേറ്ററി ആയിട്ടുള്ള പരിപാടി ആയിരുന്നു, റെക്കോർഡ് ചെയ്തിട്ടുള്ള ഷോസ് വിടൂല എന്നുള്ളത്. ആർ ജെസിനെ പിക്കപ്പ് ചെയ്യാൻ എല്ലാം അവരെ നമ്മൾ ലൈവിൽ നിർത്തിയിട്ട് നമ്മൾ ലൈവിൽ കണക്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഹലോ പറഞ്ഞ് ആ സമയത്ത് അവർ ഹലോ തിരിച്ചു പറഞ്ഞ്. അതിന് പക്ഷെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ. ഭയങ്കര പണിയാ. പിന്നെ ചിലപ്പോൾ ആൾക്കാർ അവർ പറയാം മറ്റേ ഓഫ്ലൈനിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കും, ഓൺലൈനിൽ വരുമ്പോൾ മാറ്റി പറയും. കാരണം ഇവർക്ക് കുറെ കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലായി, അപ്പൊ അവർ മാറ്റി പറയും, അപ്പൊ നമ്മൾ പെടും. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത്ര സെൻസർ ചെയ്യാൻ നടക്കൂല. ഇപ്പൊ നിങ്ങള് ബി എ മലയാളം പഠിക്കാൻ പോയതും ഈ പറയുന്ന ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ചാടി വന്നതും പിന്നെ ജേർണലിസ്റ്റ് ആയതും പിന്നെ അവിടെ നിന്ന് ഇപ്പോ അരുൺ മാത്യു മാത്തുക്കുട്ടിയായ കഥകളൊക്കെ ഏതാണ്ട് എല്ലാവർക്കും സുപരിചിതമാണെന്ന് തോന്നുന്നു. അറിയാവുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ ഏതാണ്ട് നിങ്ങൾ ഫേമസ് ആണ്, നിങ്ങളുടെ കഥയും ചരിത്രവും ഒക്കെ. അതിനൊക്കെ മുൻപുള്ള അരുൺ മാത്യു പെരുമ്പാവൂരുകാരൻ, ശോശാമ്മയുടെ മാത്യു ചേട്ടൻ്റെ മകനായിട്ടുള്ള സാധാരണക്കാരനുണ്ടല്ലോ, ആളുടെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, എങ്ങനെയുള്ള ഒരു ബാല്യ താങ്കൾക്കുണ്ടായിരുന്നത്? ദിസ് ഇസ് മൈ സ്റ്റോറി പറയുമ്പോൾ, ഞാൻ എന്റെ വീട്ടില് മൂന്നാമത്തെ ആളായിരുന്നു. അപ്പൊ മൂന്നാമത്തെ ആളായതുകൊണ്ട് തന്നെ ആദ്യത്തേത് ചേച്ചിയും രണ്ടാമത്തേത് ചേട്ടനുമായിരുന്നു. രണ്ടുപേരും എന്റെ പപ്പയും മമ്മിയും ആഗ്രഹിച്ച പോലെ തന്നെ വളർന്ന് കറക്റ്റായിട്ട് സെറ്റിലായ ആൾക്കാരാണ്. അപ്പൊ അവർ പൊതുവെ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഈ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടൊരു പരിപാടിയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ദൈവം കൊടുത്ത പണിയാണ് ഞാൻ. അപ്പൊ ഇത് ഈസി അല്ല, 12 മാസത്തിൽ പിറന്ന ഉണ്ണിയാണ്. അതെ 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 അതെ. അത് ചിലപ്പോൾ ഡേറ്റ് മാറിപ്പോയതായിരിക്കും, പക്ഷെ എന്നെ കുറിച്ച് അങ്ങനെ ഒരു സംസാരം മൊത്തത്തിൽ നമ്മുടെ ബന്ധുക്കാരുടെ ഇടയിലുണ്ട്. എന്റെ ഞാൻ ഇപ്പോഴും എല്ലാ സ്ഥലത്തും വൈകിയ വരാം. എന്റെ കണക്കും ഭയങ്കര തെറ്റിലായിരുന്നു. എനിക്ക് കണക്ക് ഒരു തരത്തിലും വർക്കാവാത്ത വിഷയമായിരുന്നു. അവസാനം 10 ക്ലാസ്സിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു കൊണ്ട് മാത്രം എനിക്ക് വിജയ് എന്നായിരുന്നു പറഞ്ഞിട്ടൊരു നമ്മുടെ നാട്ടിലൊരു അറിയപ്പെടുന്ന കണക്ക് ട്യൂഷൻ അധ്യാപകനുണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് വന്ന് ഇന്ന് രാവിലെ തന്നെ ക്ലാസ് എടുത്തത് കൊണ്ട് മാത്രം ഞാൻ കണക്കിന് വിജയിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും കണക്ക് പൊട്ടും. എനിക്കിപ്പോഴും, ഞാനിപ്പോൾ കമ്പനി റൺ ചെയ്യുന്നുണ്ട്, എൻ്റെ കണക്ക് മുഴുവൻ അവളാണ് നോക്കുന്നത്, വൈഫാണ് നോക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, എനിക്കത് മനസ്സിലാവുകയില്ല ഇപ്പോഴും. അയ്യോ കിട്ടില്ല. പിന്നെ സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ എനിക്കത്ര, എനിക്ക് സ്കൂൾ എന്നെ രണ്ടാമത് ഒരിക്കൽ കൂടി എന്നെ സ്കൂളിൽ കൊണ്ട് നാക്കാനൊക്കെ പറഞ്ഞു. ഞാൻ പറയും എന്നെ കൊണ്ട് വേണ്ട, കോളേജിൽ കൊണ്ട് നോക്കിക്കോ, ഹാപ്പിയായിട്ട് എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ സ്കൂൾ ലൈഫൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്ന പയ്യനായിരുന്നു. അപ്പോൾ ആ തരത്തിലും എനിക്ക് ക്ലാസ്സിലൊക്കെ വർത്തമാനം ഉണ്ടായിരുന്നു. ആ എനിക്ക് വർത്തമാനം പറയാതിരുന്നതിന് ഒരു ദിവസം ക്ലാസ്സിൽ
എൽ സി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഒരു ദിവസം രണ്ട് മിഠായി കൊണ്ടുവന്നിട്ട്, പോപ്പിൻസ് മിഠായി ഉണ്ടല്ലോ, ഈ മിഠായി കൊണ്ടുവന്നിട്ട് ഒരെണ്ണം കൊടുത്ത് ക്ലാസ്സിലേറ്റവും പഠിക്കുന്ന ഒരു പയ്യനാ. രണ്ടാമത്തെ തന്നത് എനിക്കാ. അത് രണ്ടാമത്തെ തന്നത് ഒരു ക്ലാസ് മുഴുവൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് മിഠായി അടിച്ചു. ഓ, ഭയങ്കര വർത്തമാനായിരുന്നു. അപ്പൊ ഈ ചെറുപ്പം തൊട്ടേ ഈ സംസാരം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആളീ വർത്തമാനം പറഞ്ഞ് ജീവിക്കാൻ അല്ലെങ്കിൽ ഇതിലൊരു സ്കില്ലുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞ ചെറുപ്പത്തില്. ഞാന് എനിക്ക് ആദ്യത്തെ റേഡിയോ അവാർഡ് കിട്ടുമ്പോൾ, അതായത് ബെസ്റ്റ് മെയിൽ അർജി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജെ ടി പാക്കിൽ വെച്ചിട്ട് ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് ഞാൻ ആ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്ത് എനിക്ക് ഈ പോപ്പിൻസ് മിഠായി എന്ന എൽ സി ടീച്ചർക്കാ. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഇത്ര ഒരു വാല്യൂ ഉണ്ടെന്ന്. കാരണം ഇതുകൊണ്ട് നമുക്ക് പലതും നേടാൻ കഴിയും എന്ന് ഞാൻ പിന്നെ കുറച്ചു കാലം ബ്ലോഗൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയിരുന്നത് നാവുകൊണ്ട് ഇരപിടിക്കുന്ന ജീവി എന്നാണ് എഴുതിയിരുന്നത്. എന്റെ അടുത്ത് പ്ലസ് ടു എന്നൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഇപ്പൊ ജയശ്രീ എന്നൊക്കെ പറഞ്ഞൊരു ടീച്ചർ, മാത്സ് പഠിപ്പിച്ച ടീച്ചറാണ്, അപ്പൊ പുള്ളിക്കാരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ നാക്കും കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്ന്. എന്നൊക്കെ വിചാരിച്ച് വക്കീലാവും എന്നാ വിചാരിച്ചിട്ടുണ്ടാവാ. പക്ഷെ എന്തായാലും അത് അതിനും പഠിക്കണമല്ലോ, നമുക്ക് അത് പറ്റില്ല. ഇപ്പോഴും എന്തെങ്കിലും സാധനം കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. സ്റ്റുഡിയോസ് ഒന്നും ആയിരുന്നില്ല, ഒട്ടുമല്ല. നിങ്ങളുടെ ഒരു റാപ്പും ഉണ്ടല്ലോ ആളുകളായിട്ട്, ചില ആൾക്കാരെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു സംസാരിക്കാൻ നമുക്കൊരു മടി തോന്നത്തില്ല. അതായത് നമുക്ക് കുറെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നിങ്ങളുടെ റേഡിയോ ഷോസിലും നിങ്ങൾ സെലിബ്രിറ്റീസിനോട് സംസാരിക്കുമ്പോഴും നമുക്കൊക്കെ തോന്നിയിരുന്നത് അത് എങ്ങനെ ഇത് ആക്ടേഴ്സിനോട് ഇത്രയും ജെല്ലായിട്ട് സംസാരിക്കാൻ പറ്റുകയെന്ന്. ഞാനും ആദ്യം ഞാൻ പേടിച്ച് ഇതേ ഞാൻ മനോജ് അബ്രഹാം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് മൂപ്പരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരു വാക്ക് പറയാൻ പറ്റാണ്ട് ഞാൻ എന്തിനാ വന്നതെന്ന് പോലും പറയാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. ആണോ? ആ, എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓ, പക്ഷേ അത് ഒരു തവണ സംഭവിച്ചിട്ടുള്ള ലൈഫിൽ. പക്ഷെ ഞാൻ പറയണ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിക്കുന്നതും എന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയും പറ്റിയിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന ഭാഗമല്ലേ നമുക്കറിയുള്ളൂ. അങ്ങനെയും പറ്റിയിട്ടുണ്ട്. അന്ന് മാംഗോ എന്ന് വേറൊരു ആർ ജെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ എന്റെ നാവ് പറ്റിപ്പോകുന്നത്. അപ്പോ ഞാൻ എന്റെ എന്റെ എത്രയോ ദിവസങ്ങൾ ഞാൻ അതിനെ മറ്റേ ശ്രമപ്പെട്ടിട്ടാണ് അതിൽ നിന്ന് ഞാൻ കരകയറിയത്. ഇതിപ്പോ മമ്മൂക്കനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത്രയും ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ വളരെ ചെറിയൊരു പെർസെന്റേജ് അല്ല ഈ പറഞ്ഞ സംസാരിക്കാൻ പറ്റാതെ. ഈ പറഞ്ഞ നമുക്ക് ഈ തോന്നുന്ന ഒരു ജെല്ലുണ്ടല്ലോ നിങ്ങളും അവരും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു റാപ്പോ, അത് നമ്മൾ ഇന്റൻഷനലി അത് എങ്ങനെ റാപ്പ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അത് പോകുന്നതാണോ അല്ലെങ്കിൽ അത് ഗ്രാജുവലി സംഭവിച്ചു പോകുന്നതാണോ? ചില നമ്മൾ ഒരു പോയിന്റിൽ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു സാധനമുണ്ട്. ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് സത്യവ്രതൻ എന്ന് പറഞ്ഞിട്ട് സാറായിരുന്നു ഇവിടുത്തെ അക്കാഡമിയിലെ ആ സമയത്ത് ഡയറക്ടർ. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ സാറിന്ന് വിളിച്ച ഒരു പയ്യനെ പുള്ളി സാറിന്ന് വിളിക്കരുത്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണെന്ന് പറഞ്ഞാൽ മതി, നീ ഒരു ജേർണലിസ്റ്റാണ്, നീ ഒരു പോലീസ് കോൺസ്റ്റബിൾ, ഒരു പോലീസ് എസ് ഐ ആണെങ്കിലും എസ് പി ആണെങ്കിലും ആരാണെങ്കിലും നീ അവനേക്കാളും താഴെയല്ല എന്നിട്ട് പറഞ്ഞു പറയേണ്ടത്. ഞാൻ ജേർണലിസം പഠിക്കുമ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് രാവണൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഹനുമാൻ ചെയ്തതുപോലെ ആയിരിക്കണം നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എന്ന് പറയാം. ഹനുമാൻ രാവണൻ ഭയങ്കര ഹൈറ്റിലായിരിക്കുന്നത്, പുള്ളിയുടെ സിംഹാസനം ഭയങ്കര ഹൈറ്റിലാണ്. അപ്പോൾ ഹനുമാനായിട്ടുള്ള മീറ്റിംഗിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ നേരെ ചെന്നിരുന്നിട്ട് പുള്ളിയുടെ വാല് ചുരുട്ടി 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 രാവണൻ്റെ അതേ ഹൈറ്റിൽ കൊണ്ടു, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇതാണ് എപ്പോഴും മനസ്സിലുണ്ടാവുക. ഞാൻ മമ്മൂക്കയായിട്ട് സംസാരിക്കുമ്പോഴും സംസാരിക്കുന്നത് ഞാനായിരിക്കണം എന്നുള്ളൊരു തീരുമാനം എപ്പോഴും ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ പാളും. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമയ്ക്ക് ശേഷം 22 ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്ന സിനിമ ആഷിക് അബു ആയിരുന്നു. അപ്പോൾ ആ ആഷിക് അബു ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രിവ്യൂ കാണാൻ പോയ ഒരാളാണ്. അപ്പോൾ ആ 22 ഫീമെയിൽ കോട്ടയത്തിന് വേണ്ടിയിട്ട് ആഷിക് അബു എൻ്റെ റെഡ് കാർപ്പറ്റിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ആഷിക് അബുവിൻ്റെ അടുത്ത് ആഷിക് അബുവിൻ്റെ സിനിമ കരിയറിനെ കുറിച്ചുള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഞാൻ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ സമയത്ത് ചോദിച്ചു തീർത്തതാണ്. അപ്പോൾ എനിക്കിലും പുതിയത് എന്താണോ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു ആലോചന ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ചോദ്യം ചോദിച്ചത്. അതായത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്താണ് കേരളത്തിലുള്ള തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ക്യാൻറ്റീനിൽ കച്ചവടം കൂടിയത്. ക്യാൻറ്റീനിൽ കച്ചവടം കൂടിയത് അവർ 22 ഫീമെയിൽ കോട്ടയം വന്നു കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചൊരു ഒരു ഫ്രൂട്ടി കുടിക്കാൻ പറ്റാണ്ട് മാറ്റി വെച്ച്, കാരണം ഈ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നതും സാധനങ്ങളും ഒക്കെ ആയിരുന്നല്ലോ എൻ്റെ. അല്ലെങ്കിൽ അങ്ങനത്തെ സീൻസ് ആണല്ലോ സെക്കൻഡ് ഹാഫിൽ വരുന്ന സാധനങ്ങൾ മുഴുവൻ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് രണ്ട് സിനിമയും തമ്മിലുള്ള, അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ചോദ്യങ്ങളിൽ ഒന്നാണത് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് നമ്മൾ എഴുതുമ്പോൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് ശ്യാംപുഷ്കരനും ദിലീഷും പറഞ്ഞിട്ടുണ്ട് ആ സിനിമയിൽ നമ്മൾ ആൾക്കാരെ മറ്റേ വിശപ്പ് കയറ്റിയെങ്കിൽ ഈ സാധനത്തിൽ നമ്മൾ ബ്ലഡ് കയറ്റുന്നു.
അപ്പൊ അങ്ങനെ ഒരു ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര പിന്നെ അതിനെ മാക്സിമം ഫണ്ണിയാക്ക അങ്ങനെ ആലോചിക്കാമല്ലോ. നമുക്കിപ്പോ പൂർണിമേന്ദ്രിയത്ത് വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇന്ദ്രിയത്തിന് ദേഷ്യം വരുമ്പോൾ പൂർണിമേനെ വിളിക്കണേന്ന്, വലിയൊരു ചിരിയായിരുന്നു മറുപടി. അത് അതൊരു ഫണ്ണാ, അത് രസല്ലേ. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് ഇപ്പോൾ പോകുന്നൊരു ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇൻ്റർവ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ അത്യാവശ്യം നല്ല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂറായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പോവാത്തതിൻ്റെ റീസൺ ഇപ്പൊ പോകുന്നൊരു രീതിയിലുള്ള കുറേ സാധനങ്ങളോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. അതങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വിയോജിപ്പുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു പ്രതിഷേധം എന്ന് പറയുന്ന നിലയ്ക്ക് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച്, ഞാൻ അതിൽ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ച്. നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം മോശമല്ലാത്ത ചിലപ്പോ നമ്മള് അങ്ങനെയുള്ള കണ്ടന്റുകൾ ഞാനിപ്പോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരുടേതായ സാധനങ്ങൾ ചിലപ്പോൾ കണ്ടിരിക്കേണ്ടി ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ തീരുമാനം എടുക്കാം, കുഴപ്പമില്ല. ആളുകളോട് സംസാരിക്കുമ്പോൾ ഉള്ള ഈ റാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഈ വൈബ് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, എത്രമാത്രം കരിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്? എന്റെ സൗഹൃദങ്ങളാണ് എന്നെ, ഞാൻ എത്തിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്റെ സൗഹൃദമാണ്. എനിക്ക് തോന്നുന്നു എന്റെ സൗഹൃദങ്ങളെ മാറ്റി നിർത്തിയ ഞാൻ പോലും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ വില മതിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇപ്പോഴും എന്റെ ഞാൻ എനിക്ക് ഒരാളോട് പറയാൻ കഴിയുന്ന ഏറ്റവും കഠിനമായിട്ടുള്ള വാക്ക് നീ എന്റെ സുഹൃത്തെയല്ല എന്നുള്ള വാക്കാണ്. കാരണം എനിക്ക് അങ്ങനെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് തോന്നണില്ല പിന്നെ അങ്ങനെ എനിക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അയാളെ വീണ്ടും ഇനി ലൈഫിലേക്ക് എടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ സൗഹൃദം എൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ്. അതിപ്പോൾ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൊക്കെ ഇവിടെ കാക്കനാട് നിങ്ങൾ വീട് റെൻ്റ് എടുത്ത് ടൊമിനോ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലും ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫിന് എങ്ങോട്ടാ പോവാൻ പോണേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ചിലപ്പോൾ ഉണ്ടായി കാണും. പിന്നെ അതിനുശേഷമാണ് നിങ്ങളുടെ മുൻപിലാണ് ഈ ടൊമിനോന്റെ ഒക്കെ ഒരു ലൈഫ് ഇങ്ങനെ മാറി മറിയുന്നത്, സിനിമാറ്റിക് ആയിട്ട് തന്നെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് തന്നെ മാറി മറിയുന്നത്. ഈ ടൊമിനോന്റെ ജീവിതം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് മുന്നിൽ നിർത്തിക്കൊണ്ടേ ലൈഫ് എത്രമാത്രം ഡ്രമാറ്റിക് ആണ് സിനിമാറ്റിക് ആണെന്നാ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ചിന്തിക്കുന്നത്. ഞാനും ഉദയനാണ് താരം കാണുമ്പോ മോഹൻലാലിന്റെ പിറകില് ശ്രീനിവാസിന്റെ ഒരു വലിയ കട്ടൗട്ട് ഇരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചേടോ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടാവുമല്ലേ ജീവിതത്തിൽ, മനുഷ്യ ഓരോ താരങ്ങളുടെയും സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പിറകിലെ ARM പോസ്റ്റർ ഇരിക്കുന്ന സമയത്ത് എനിക്കത് തോന്നിയിട്ടുണ്ട്. അത് റിയൽ ശരിക്കും ഭയങ്കര ഡ്രാമ പോലെ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് എനിക്ക് ഞാനിപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാറിൻ്റെ ആണെങ്കിൽ ഞാൻ സുഹൃത്താവില്ലായിരുന്നു. പക്ഷേ അവൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഏറ്റവും സ്ട്രഗ്ലിങ് സ്റ്റേജിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെയുണ്ട്, എപ്പോഴും ആളുകൾ ഇപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ടൊവിനെ കുറിച്ചിട്ട് ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പലരുടെയും പേരുകൾ ഇൻ്റർവ്യൂസിൽ പറയാറുണ്ട്, അതിൽ ടൊവിയാണ് അങ്ങനെ ഒരാളായുള്ളൂ, ബാക്കിയുള്ള ആ കൂട്ടത്തിലുള്ള ഒരുപാട് പേരുണ്ട്. താമസിച്ചപ്പോൾ 4 പേരാണ്, ആ 4 പേരിൽ ഒരാൾ ടൊവിയാണ്. ആ 4 പേരല്ലാതെ അവിടെ ആ വീട്ടിൽ വന്നു പോകുന്ന ഇപ്പോഴും മലയാള സിനിമയിൽ സ്ട്രഗിൾ ചെയ്ത് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കിപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അവരുടെ പേര് പറയാൻ പറ്റില്ല. പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് ഒരു ടൊവിയാണ് അത്രയും വലുതായത്. ടൊവി ഒരു സംശയമില്ല നമുക്ക് ഉറപ്പായിരുന്നു, വേറെ 6 സ്റ്റാറായില്ലെങ്കിൽ ടൊവി സ്റ്റാർ ആവും. അത് അവൻ അവനെക്കുറിച്ച് കാണുന്നതും അവൻ നമ്മളെക്കുറിച്ച് കാണുന്നതും അങ്ങനെയാണ്. ഇപ്പം എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, കൂതറ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടൊവി പറഞ്ഞിട്ടാണ് ഞാൻ അതിലെ കൂബ്രിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭരത് ചെയ്തേ ഡബ് ചെയ്യാൻ അത് ഡബ് ചെയ്യാൻ പോകുന്നത്. അപ്പം അന്നത് ഡബ് ചെയ്തിട്ട് വരുമ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ നല്ല പണിയെടുത്ത് ഡബ് ചെയ്തേക്കുന്ന സാധനമാണ്. എനിക്കിപ്പോഴും ഞാൻ എനിക്ക് ഡബ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ആ സിനിമയിൽ ഞാൻ അസലായിട്ട് പണിയെടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് ഡബ്ബിങ്ങിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പം ഞാൻ അവിടെ വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മുടെ വില്ലയിൽ വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഇനി പെട്ടെന്ന് തന്നെ ഭരതിൻ്റെ സിനിമ ഉണ്ടാവുമോ, അങ്ങനെയാണെങ്കിൽ അവൻ മലയാളത്തിൽ ഹിറ്റായി കഴിഞ്ഞാൽ എനിക്ക് ഡബ്ബിംഗ് ആയിട്ട് സ്റ്റഡി ഹിറ്റ് ആവാലോ. അപ്പോൾ ടോവി പെട്ടെന്ന് തന്നെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ഭരതിന് ഡബ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് നീ കാലം വരെ പോകണം എന്നുള്ളതാണ് നിന്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ശരിയല്ലോ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അവൻ അവനെക്കുറിച്ചും അവൻ്റെ ചുറ്റുമുള്ളവരെക്കുറിച്ചും അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്.
അത് ശരിയല്ലേ. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. നമ്മള് മറ്റേ എന്തും ചെയ്യും സുകുമാരനാണോ ആ സമയത്ത്. ഈ സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ മാറ്റം പേഴ്സണാലിറ്റിയിൽ ഉണ്ടാക്കിയ മാറ്റം പറയാൻ പറഞ്ഞ എന്താ പെട്ടെന്ന് ഇപ്പൊ ഹിറ്റ് ആവുന്നത്? ഞാൻ തന്നെയാണ്. അതായത് പേഴ്സണാലിറ്റിയിൽ മാറ്റമല്ല, എന്നെ രൂപപ്പെടുത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്റെ സൗഹൃദങ്ങളാണ്. അത് എനിക്ക്, ഞാൻ ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സജ്ജന സമ്പർക്കം എന്ന് പറയും. അതായത് നല്ല മനുഷ്യരുടെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് ഭയങ്കര ഒരു സുഖമുള്ള കാര്യമാണ്. ആ ഞാൻ, എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും നോക്കാണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വെറുതെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒന്നും വേണ്ടിയിട്ടില്ല, ഇങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ വെറുതെ ഇരിക്കുക. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നമുക്ക് നമ്മളെ മനസ്സിലാവുകയും നമുക്ക് അവരെ മനസ്സിലാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മറയില്ലാണ്ട് സംസാരിക്കാൻ പറ്റുകയും ഭയങ്കര സുതാര്യമായിട്ടുള്ള കുറെ മനുഷ്യരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കുന്നത് തന്നെ ഭയങ്കര വലിയൊരു മറ്റേ ദൈവികതയാണ്. ഭയങ്കര സന്തോഷല്ലേ. താങ്കൾ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലത്തും ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുള്ള ഒരു ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആർജെ മാത്തുക്കുട്ടി സംവിധായകനാവുന്ന സമയത്ത്, ആസിഫ് അലിയുടെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഒരു സിനിമ സംഭവിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ അത്രയും ഹൈ ലെക്കുമ്പോഴാണ് നിങ്ങളുടെ സിനിമ റിലീസ് ആവുന്നത്. പക്ഷെ അത് പ്രതീക്ഷിച്ച് അത്ര നമ്മൾ വലിയൊരു ഹിറ്റ് ആകാതെയും പോവുകയും ചെയ്തു. ആ സിനിമയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് തോന്നുന്നത്? എവിടെയാണ് നമുക്ക് എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്? 2011 ഞാൻ വിനീതന്റെ അടുത്ത് കുഞ്ഞലതോന്ന സ്ക്രിപ്റ്റ് പറയുന്നത്. 2019 നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. 2021 നമ്മൾ റിലീസ് ചെയ്യുന്നത്, അതും ഡിസംബറിൽ. അതായത് 2022 തന്നെ പറയാം, ഏതാണ്ട് ഒരു 10, 11, 12 വർഷം ആ സമയം കൊണ്ട് നമ്മൾ എഴുതി വെച്ച എല്ലാ സാധനത്തിനും എക്സ്പയറി ഉണ്ട്. നമ്മൾ ഒന്നിനും അധികം വെയിറ്റ് ചെയ്യരുത്. അതായത് നമ്മൾ, നമുക്ക് ഇപ്പൊ ചെയ്യാവുന്ന കഥയല്ല നമ്മൾ 10 വർഷത്തിന് ശേഷം ചെയ്യേണ്ട കഥ. അപ്പോൾ എല്ലാറ്റിനും ഒരു എക്സ്പയറി ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കുഞ്ഞലത്തോ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് സിനിമയാണ്. എനിക്ക് ഭയങ്കര ടു മച്ച് പേഴ്സണലാണ്, അത്രയും പേഴ്സണൽ ആക്കുകയും ചെയ്യരുത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഹൈ തോന്നിയ കാര്യങ്ങൾ മാത്രമായിരിക്കരുത് സ്ക്രീനിൽ വരേണ്ടത്. കുറേ കൂടി ഫിക്ഷണലൈസ് ചെയ്യായിരുന്നു എനിക്കത്. അങ്ങനെ അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും നടന്ന സംഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ കുറത്തിണക്കിയേക്കണേ. എനിക്ക് അതിനെ ഇനിയും ഫിക്ഷണലൈസ് ചെയ്യായിരുന്നു, എനിക്ക് അതിനെ സിനിമാറ്റിക് ആക്കായിരുന്നു. പക്ഷെ ഞാൻ അതിനെ പേഴ്സണൽ സിനിമ എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് കണ്ടത്, അതിനെ ഞാൻ കൺസീവ് ചെയ്തത്. അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് പ്രധാന ഒരു മെയിൻ കാര്യം തോന്നിയിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് അങ്ങനെ ആയിരിക്കില്ല ചെയ്യുക. അന്ന് ഈ പരാജയം തീർച്ചയായിട്ടും ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കോൺഫിഡൻസിനെ അത് ബാധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമുക്ക് കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുണ്ട്. കോൺഫിഡൻസിനെ നമുക്ക്, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല എന്തൊരു സാധനം അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക്, നമ്മൾ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റാണോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ലേ നമ്മളിത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ബാധിക്കും, നമ്മൾ ഒരു സംശയമില്ല. പിന്നെ പേഴ്സണലി ബാധിക്കും. പേഴ്സണലി ബാധിക്കുന്ന വെച്ചാൽ നമ്മളൊരു ഒരു വലിയ കാലഘട്ടം, നമുക്ക് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ അപ്പുറത്തുള്ളപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടല്ലേ നമ്മളിതിനേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഉടൻപണി ഏറ്റവും കൂടുതൽ ഹിറ്റായിക്കുന്ന സമയമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ടുള്ള നിറയെ ഇവൻറ്റ്സ് ഉള്ള ടൈമാണ്. അപ്പോൾ അതിൽ നിന്ന് 2 വർഷം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പേഴ്സണലി എഫക്റ്റ് ചെയ്യും, ഫിനാൻഷ്യൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തൊരു സാധനത്തിനും മറ്റേ ആഫ്റ്റർ എഫക്ട്സ് എന്തായാലും ഉണ്ടാവില്ല, സംശയമില്ല. മാത്തുക്കുട്ടിയെ ഈ പറഞ്ഞ പോലെ മാത്തുക്കുട്ടിയാക്കി മാറ്റിയതല്ല, അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ നമുക്ക് അറിയാം ക്രിയേറ്റീവ് ഡയറക്ടർ വിനീത് ശ്രീനിവാസന്റെ ഒരു കോൺട്രിബ്യൂഷൻ അത് വളരെ വലുതാണ്. 100% വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയെ ആസ് ഒരു മെന്ററെ എങ്ങനെയൊക്കെ ബ്രീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പോയിന്റിൽ? വിനീതേട്ടൻ, ഞാൻ വിനീതേട്ടൻ്റെ അടുത്തും പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ, എല്ലാ കുരുത്തക്കേടുകളും അറിയാവുന്ന ഒരു പള്ളിയിൽ അച്ഛനാണ് മൂപ്പര്. ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര മനുഷ്യനുമാണ്, നല്ല ബുദ്ധി. ഇതിന്റെ ബാലൻസിങ് ഞാൻ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ചില മനുഷ്യർക്ക് ഭയങ്കര ഹൃദയം ഉണ്ടാവും, തീരെ തലച്ചോറുണ്ടാവില്ല. എനിക്ക് പരിചയത്തിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ട്, നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരുണ്ട്. പറയാൻ പറ്റാത്തതുകൊണ്ടാ ചില ആൾക്കാർ ഭയങ്കര ബുദ്ധിയായിരിക്കും, തീരെ മനുഷ്യത്വം ഉണ്ടാവില്ല. അത് നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സർക്കിളിലുണ്ട്. അതും പക്ഷെ നമ്മൾ പറയത്തില്ല, പറയാൻ പറ്റില്ല, രണ്ടുപേരുടെ പേര് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ടൊരു ബ്ലെൻഡിങ് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് വിനീതേട്ടൻ. വേറൊരാളെ എനിക്ക് തോന്നുന്നു ഷെഫ് പിള്ള. ഞാൻ ഇവരെ രണ്ടുപേരെയും ഒറ്റ കുറ്റിയിലായിരിക്കും കേട്ടാ. രണ്ടുപേർക്കും ഈ തലച്ചോറും ഹൃദയവും
കറക്റ്റ് ബാലൻസിങ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു ഒരു കോംപ്ലിമെന്റ് ഉണ്ട്, നല്ല അസലും മടിയനാണ് അയാള്, നിങ്ങൾ വിചാരിക്കും ഇയാള് ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ മേലാണെങ്കിൽ പണിയെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ആളാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ സുഹൃത്ത് വലയം കണ്ടറിഞ്ഞത് നിങ്ങൾ സംവിധായകൻ കുപ്പായ അണിഞ്ഞ സമയത്താണ്. നിങ്ങൾ വെയില് കൊള്ളാത്ത മാത്തുക്കുട്ടി വെയില് വിയർത്ത് ഇപ്പൊ വേറെ ഒരാളായിട്ട് മാറിയ ഒരു കാഴ്ച അവർ ഇപ്പൊ ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടാക്കി എന്നാ പറയുന്നത്. എന്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ പുറത്തേക്ക് ഇറങ്ങാത്ത, എന്താ പുറത്തേക്ക് ഇറങ്ങാത്ത. ഞാൻ 24/7 വീട്ടിലിരുന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പുറത്തേക്ക് ഇറങ്ങണ്ട, വണ്ടി ഓടിക്കണ്ട, ഞാൻ കൊറോണയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് ഉള്ള സീരീസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ ബൈക്കിൽ നമ്മൾ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ റെയിൻ കോട്ട് ഉണ്ടാവും, ബാഗിലായിരിക്കും. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ് മറ്റേ പുതപ്പ് മടക്കി സൈഡിൽ വെക്കണമല്ലോ. അപ്പം വീട്ടിൽ വേറെ ആരും മടക്കി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതപ്പ് അവനവൻ്റെ ബെഡ്ഷീറ്റും പുതപ്പും അവനവൻ തന്നെ മടക്കി വെക്കണം എന്ന് പറയുന്ന ഒരു നടപടി ആദ്യം തന്നെ മമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് ഇത് നമ്മൾ തന്നെ മടക്കണം എന്നുള്ളത് കൊണ്ട് മടക്കി വെച്ചിട്ടുണ്ടോ എപ്പോഴും സൈഡിൽ. നല്ല തണുപ്പൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കാലും കൊണ്ട് ഇങ്ങനെ പുതപ്പ് ഇങ്ങനെ പരതുമല്ലോ. അപ്പം ഇങ്ങനെ വരലവിടെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത് ഇപ്പം മടക്ക് നിവർത്തി കഴിഞ്ഞാൽ നാളെ രാവിലെ അടിയിട്ട് ഞാനത് മുണ്ട് വെച്ച് പുതയ്ക്ക. എനിക്ക് ഞാനൊക്കെ ബിജു മേനോന്റെ അടുത്ത് കേട്ടിരുന്നു. അപ്പൊ ഞാൻ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഞാൻ പുള്ളിയോട് സംസാരിക്കുമ്പോ കൊറേ സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ ഞാൻ തന്നെയല്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിങ്ങനെ ഞാൻ പലപ്പോഴും നമ്മൾ മടി പിടിച്ചിരിക്കുന്നത് ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ബിൻ ലാദൻ മടി പിടിച്ചിരുന്നുവെങ്കിൽ September 11 അവിടെ ടവർ അടിച്ചു പൊട്ടിക്കില്ലായിരുന്നല്ലോ, വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചു പൊട്ടിക്കില്ലായിരുന്നല്ലോ. അപ്പൊ പുള്ളി മടി പിടിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഭയങ്കര വലിയൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു അത്. അങ്ങനെ ചിന്തിച്ചാ എഴുതാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളല്ലേ? എഴുതാൻ ഇഷ്ടമാണ്. ഞാനൊരു സെഗ്മെന്റിലേക്ക് താങ്കളെ ഇൻവൈറ്റ് ചെയ്യണം. അതായത് ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, ഇപ്പൊ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ലൈഫിന്റെ, ചിലപ്പോ ഇപ്പൊ മുന്നോട്ടും ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് താങ്കളെ നയിക്കുന്ന ഒരു ഒരു വാല്യൂ, അതൊരു കോട്ടായിട്ട് എഴുതാൻ പറഞ്ഞ അതൊന്ന് എഴുതിയിട്ടൊന്ന് വായിച്ചു തരുമോ ഇപ്പൊ? ഫേസിറ്റ് എന്ന് എഴുതിയിരിക്കുന്നേ. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വന്ന സമയത്തും നമ്മൾ മുറുക്കെ പിടിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒന്നും നെവർ ഗീവ് അപ്പ് എന്ന് പറയുന്ന പോലെയാണ്, നമ്മൾ കീഴടം കൊല്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്, മൂന്നാമത്തേത് ഭയക്കൂല എന്നുള്ളതാണ്. അപ്പം ഇത് മൂന്നും എനിക്ക് ഏറ്റവും മോശം സമയത്ത് എനിക്ക് കരുത്ത് തന്നിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഇത് മൂന്നും നമ്മൾ അത്യാവശ്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കയറി പോരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേടിച്ചു പോയാൽ തീർന്നു. എല്ലാവിധ ഭാവങ്ങളും മാത്തുക്കുട്ടിയോടുള്ള ആളുകളുടെ സ്നേഹമുണ്ടല്ലോ, ഇതെങ്ങനെ എന്തെന്നും നിലനിൽക്കാൻ സാധിക്കട്ടെ. ഇനി പോകുന്നതിന് മുൻപ് ഈ താങ്കളുടെ റേഡിയോ ഷോയിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും ഒരിക്കൽ പോലും ഈ പെരുമ്പാവൂരുകാരുടെ ഒരു പച്ചായ സ്ലാങ് ഇല്ലേ, അത് വന്ന് കണ്ടിട്ടില്ല? അത് എനിക്ക് എനിക്ക് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റേ ഉടൻ പണത്തിൽ കുറച്ചൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഈ റേഡിയോയിൽ കയറി കഴിഞ്ഞ ഇപ്പം നമ്മുടെ പിടിച്ച് കുറച്ച് മറ്റേ ന്യൂട്രൽ ലാംഗ്വേജിലേക്ക് നമ്മളെ മാറ്റിയിട്ടുണ്ട്, വലിച്ചിടും. പക്ഷെ ഇപ്പോഴും പെരുമ്പാവൂരുകാരോട് സംസാരിക്കുമ്പോ ഞാൻ നല്ല അസൽ പെരുമ്പാവൂരുകാരാണ്. പറഞ്ഞറന്നാ പോരക്കാ പോടാ നീ എന്ന് പറഞ്ഞ ചെറുക്കൻ ചൊവ്വില്ലല്ലോ എന്നാലും വളരെ സന്തോഷം മാത്തുക്കുട്ടി. ക്വാളിറ്റി കോൺവെർസേഷൻ, താങ്ക് യു സോ മച്ച്. നല്ലായിരുന്നു. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ആർജെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. അത് തുടരട്ടെ. ഞാൻ ഗദ്ദാഫിന്റെ ഇന്റർവ്യൂവിന് വരാനുള്ള റീസണും ഗദ്ദാഫിക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പടം കഴിഞ്ഞതിന് ശേഷം ആകെ രണ്ട് ഇന്റർവ്യൂ മാത്രമേ കൊടുത്തിട്ടുണ്ടായുള്ളൂ.
നമുക്ക് കുറേ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയധികം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞാൻ പക്ഷെ പോകാറില്ല, ഒന്നാമത്തെ കാര്യം മടിയാണ്, അതിന് വേണ്ടി ഡ്രസ് ചെയ്യണം. ഞാന് ഗദ്ദാഫി ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. താങ്ക് യു സോ മച്ച്. നാർജെ മാത്തുക്കുട്ടിയുടെ വായിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളിയാവട്ടെ, നല്ല ഇതുപോലെ തിരിച്ചെപ്പോഴും കാണാൻ പറ്റട്ടെ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ.